ഹലോ വെൽക്കം ടു ക്രോണിക്കൽസ് ഓഫ് ഫിൻലൻഡ് ഞാൻ ഗായത്രി ഇന്ന് ഫിൻലൻഡിലെ അമ്മമാരെ പറ്റിയാണ് സംസാരിക്കുന്നത് അപ്പോൾ നമുക്കറിയാം മതേഴ്സ് ഡേ ആയിരുന്നു ഈ കഴിഞ്ഞ സൺഡേ ഫിൻലൻഡിലും ഇന്ത്യയിലും അങ്ങനെ ഒരുപാട് രാജ്യങ്ങളിൽ മതേഴ്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് മെയ്യിലെ സെക്കൻഡ് സൺഡേയിലാണ് ഫിൻലൻഡിലും മതേഴ്സ് ഡേ വളരെ നന്നായിട്ട് ആഘോഷിക്കും ഇവിടെ രണ്ടാഴ്ച മുന്നേ ഡേ കെയറിലും സ്കൂളുകളിലുമൊക്കെ കുഞ്ഞുങ്ങളെ കൊണ്ട് ടീച്ചേഴ്സ് അമ്മമാർക്ക് വേണ്ടിയിട്ട് ഒത്തിരി കാർഡുകളും അതുപോലെ ക്രാഫ്റ്റുകളും ഒക്കെ ഉണ്ടാക്കിപ്പിക്കും എന്നിട്ട് അവരത് ഈ സൺഡേ ഈ മതേഴ്സ് ഡേന് മുമ്പേ ഉള്ള ഫ്രൈഡേ അവർക്ക് വീട്ടിലേക്ക് കൊടുത്തുവിടും അമ്മമാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് ഭയങ്കര സന്തോഷമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ അവരുടെ കൈകൊണ്ട് ഉണ്ടാക്കിയ ആ കുഞ്ഞി ഗിഫ്റ്റ് നമുക്ക് തരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അതുപോലെ അവർ നല്ല വാല്യൂസും പറഞ്ഞു കൊടുക്കും അമ്മമാരെ വിഷ് ചെയ്യണം അമ്മമാർക്ക് എന്തെങ്കിലും നിങ്ങൾ സ്പെഷ്യലായിട്ട് ചെയ്തു കൊടുക്കണം അങ്ങനെ നല്ല വാല്യൂസൊക്കെ ടീച്ചേഴ്സ് സ്കൂളിൽ നിന്നൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും അതിപ്പം ആഗ്ന ഇപ്പം രണ്ട് വയസ്സായിട്ടേ ഉള്ളൂ എന്നാലും ആഗ്ന ഡേ കയറി പോകുന്നുണ്ട് അപ്പം ആഗ്നയുടെ വക പോലെ എനിക്കൊരു കാർഡും ഒരു ചെടിയും ഒക്കെ അപ്പം ആഗ്നയായിരിക്കില്ല അത് മുഴുവനായിട്ടും ഉണ്ടാക്കിയത് പക്ഷേ ടീച്ചേഴ്സിൻ്റെ ഹെൽപ്പോട് അവരുടെ ഹെൽപ്പ് ഹെൽപ്പോട് കൂടിയിട്ട് അവൾ കുഞ്ഞ് എന്തെങ്കിലും സഹായമൊക്കെ ചെയ്തിട്ട് അവളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ അതിൽ ചെയ്യിപ്പിച്ചിട്ടാണ് അവർ നമുക്ക് തന്നു വിടുന്നത് അതുപോലെ അമ്മമാരാണെങ്കിലും ഫിനിഷ് അമ്മമാരും അച്ഛന്മാരും കുഞ്ഞുങ്ങളോടൊത്ത് ഒത്തിരി സമയം ചെലവഴിക്കും അവര് ഇപ്പൊ നമുക്കിവിടെ പാർക്കിലൊക്കെ ഈ വെക്കേഷൻ ടൈമിലൊക്കെ പാർക്കിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഒത്തിരി കുട്ടികൾ ഉണ്ടാവും അമ്മമാരുടെ അച്ഛന്മാരുടെ ഒക്കെ കൂടെ പാർക്കുകളിലൊക്കെ കളിക്കാനും ഒക്കെ ആയിട്ട് വരുന്നവർ അപ്പോൾ അവർ ഒരുപാട് സമയം കുഞ്ഞുങ്ങൾക്കായിട്ട് നീക്കിവെക്കുകയും കുഞ്ഞുങ്ങളുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് അവരുടെ കൂടെ കളിക്കുക അവരുടെ കൂടെയുള്ള കാര്യം അവർ അവരോടൊപ്പം ഓരോ കാര്യങ്ങൾ ചെയ്യുക അങ്ങനെ കുഞ്ഞുങ്ങളുടെ ഡെവലപ്മെൻറ്റിനു വേണ്ടി അവരോടൊത്ത് ഒത്തിരി നേരം കളിക്കാനും സമയം ചെലവഴിക്കാനും ഒക്കെ ശ്രമിക്കുന്ന അമ്മമാരും അച്ഛന്മാരും അമ്മമാർ മാത്രം പറഞ്ഞാൽ പോരാ കാരണം ഒരു സർവേയിൽ ഈ അടുത്ത് കാണാണ്ടായി ഫിൻലൻഡിൽ അമ്മമാരെക്കാട്ടിലും എത്രയോ പത്ത് മിനിറ്റോ പതിനൊന്ന് മിനിറ്റോ എന്തോ കൂടുതൽ സമയം കുഞ്ഞുങ്ങളോടൊപ്പം ചെലവഴിക്കുന്ന അച്ഛന്മാരുള്ള ഏകരാജ്യമാണ് ഫിൻലൻഡ് അപ്പം അച്ഛന്മാരും ഈ പാരൻസ് കുട്ടികളോടൊപ്പം കളിക്കാനുമൊക്കെ വളരെ സമയം ചെലവഴിക്കുന്നത് നമുക്കിവിടെ കാണാൻ പറ്റും നമുക്ക് പോലും ഒരായി ഓപ്പണറാണ് അത് കാരണം വിൻ്ററിലൊക്കെ നമ്മൾ മടി മടിപിടിച്ച് തണുപ്പാണെന്ന് പറഞ്ഞിരിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഫിനിഷ് അമ്മമാരും അച്ഛന്മാരും കുഞ്ഞുങ്ങളെ കൊണ്ട് എല്ലാ സ്പോർട്സിനും സ്കീയിങ് സ്കേറ്റിംഗ് അങ്ങനെ എല്ലാത്തിനും പോകുന്നതും ഒക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പോഴാണ് നമുക്കും തോന്നുന്നത് അയ്യോ നമ്മളും കുഞ്ഞുങ്ങളെ വീട്ടിലകത്ത് അടച്ചിരുത്തരുത് തണുപ്പാണെന്ന് പറഞ്ഞിട്ടൊന്നും നമുക്കും അപ്പം തോന്നും അതുപോലെ തന്നെ ഫിൻലൻഡിലെ അമ്മമാർക്ക് ഒത്തിരി കെയർ കൊടുക്കുന്ന ഒരു രാജ്യമാണ് ഫിൻലൻഡ് ഒരുപാട് പരിചരണം കിട്ടുന്ന ഒരു രാജ്യമാണ് എന്നുവെച്ചാൽ നമ്മളൊരു സ്ത്രീ പ്രഗ്നൻ്റ് ആയി കഴിയുമ്പോൾ തൊട്ട് അവർ അവരുടെ ചെക്കപ്പുകളൊക്കെ ഫ്രീ ആണ് അതുപോലെ ഡെലിവറി ഫ്രീ ആണ് എല്ലാം അതിൻ്റെ പ്രൊസീജിയറിന് അതിനൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് ഇവിടുത്തെ ഗവൺമെൻറ് ആശുപത്രിയിൽ നമുക്ക് പോകാൻ പറ്റും ഇപ്പം ഇവിടെ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം പേരും ഗവൺമെൻറ് ഹോസ്പിറ്റൽസിലാണ് ഡെലിവറി പോകുന്നത് പ്രൈവറ്റിൽ അങ്ങനെ വളരെ വളരെ കുറച്ച് പേരെ പോകാറുള്ളൂ കാരണം വളരെ നല്ല സൗകര്യവും നല്ല കെയറുമാണ് നമുക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റൽസിൽ കിട്ടുന്നത് നമുക്കപ്പം ഓരോ അപ്പോയിൻമെൻറ്റും നമുക്ക് ഈ മിഡ് വൈഫാണ് നമ്മൾ കൂടുതൽ സമയം നമ്മൾ ഡെലിവറിൻ്റെ പ്രഗ്നൻസി ടൈമിലൊക്കെ നമ്മൾ എന്താണ് കൺസൾട്ട് ചെയ്യുന്നത് ഡോക്ടേഴ്സിനെക്കാട്ടിലും അപ്പോൾ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മിഡ് വൈഫ്സാണ് ഉള്ളത് അപ്പം അവർ നമ്മുടെ ഒരു ഫിസിക്കൽ അവസ്ഥ മാത്രമല്ല നമ്മുടെ ഒരു മാനസിക അവസ്ഥയെ നമുക്ക് നമ്മുടെ പേടി ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് കൗൺസിലിംഗ് അതുപോലെ നമ്മുടെ സംശയങ്ങൾ ഒക്കെ തീർക്കാൻ നമുക്കൊരു ക്ലാസ് അങ്ങനെ എനിക്കൊന്ന് ഇംഗ്ലീഷിൽ കൊടുക്കുന്ന സർവീസുകൾക്ക് ഒരു പരിമിതി ഉണ്ട് എന്നാലും ഒത്തിരി സർവീസസ് ഉണ്ട് പക്ഷെ അങ്ങനെ ഒരുപാട് എല്ലാ രീതിയിലും അതായത് ഒരു ഫിസിക്കലി മാത്രം നമ്മൾ ഓക്കെ ആണോ എന്നല്ല അവർ നമ്മൾ മെൻ്റലി സൈക്കോളജിക്കലി ഒക്കെ നമ്മൾ ഓക്കെ ആണോ നമ്മൾ അതുപോലെ അച്ഛൻ അച്ഛനാവാൻ പോകുന്ന ആള് അവരെ പറ്റിയൊക്കെ ഇവർ വളരെ അന്വേഷിക്കും നമുക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും തരും നമ്മുടെ ഓരോ അപ്പോയിൻമെൻറ്റിലും അതുപോലെ നമ്മുടെ കുഞ്ഞ് ജനിക്കുന്നതിൻ്റെ ഒരു എനിക്ക് തോന്നുന്നു ഒരു ഏഴ് മാസം നമ്മൾ ഏഴ് മാസമൊക്കെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഇവിടെ ഒരു ഫിന്നിഷ് ബേബി ബോക്സ് കിട്ടും അതായത് നമ്മുടെ കെല എന്ന് പറഞ്ഞിട്ട് ഫിൻലൻഡിൻ്റെ ഒരു ഒരു സാമൂഹിക ക്ഷേമ വകുപ്പ് എന്നൊക്കെ പറയാം ഈ കെലിന്ന് നമുക്കൊരു ബേബി ബോക്സ് കിട്ടും അതായത് അതൊരു വലിയ ബോക്സാണ് അതിനകത്ത് ഒരു കുഞ്ഞിന് ആദ്യത്തെ വർഷം വേണ്ട എല്ലാ സാധനങ്ങളും എന്നുവെച്ചാൽ ഒരുപാട് ഉടുപ്പുകൾ പിന്നെ ഇവിടെ കാലാവസ്ഥയൊക്കെ നല്ല തണുപ്പാണല്ലോ അപ്പം അതിനു പറ്റിയ ജാക്കറ്റ് സ്വെറ്റർ തൊപ്പി അങ്ങനെ ഒത്തിരി സാധനങ്ങൾ ബുക്ക് ടോയ് പിന്നെ ഇപ്പം അമ്മമാർക്ക് ഇപ്പം ബ്രസ്റ്റ് ഫീഡിങ് അമ്മമാർക്ക് വേണ്ട കുറേ കാര്യങ്ങൾ അതുപോലെ അങ്ങനെ ഒത്തിരി സാധനങ്ങൾ നമുക്ക് കിട്ടും അതൊരു ഭയങ്കര ബ്ലെസ്സിങ് തന്നെയാണെന്ന് പറയാം അത് നമുക്ക് ആ ഒരു വാല്യൂ അതിൻ്റെ ഒരു വാല്യൂ എന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷം കൂടിയാണ് അത് കിട്ടുമ്പം നമ്മുടെ കുഞ്ഞിനെ ആൻ്റിസിപ്പേറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ഈ ഒരു ബോക്സ് കിട്ടുമ്പം നമുക്കൊരു സന്തോഷമാണ് അതുപോലെ ഈ ബോക്സ് തന്നെ നമ്മൾ ഇവിടെ ആ കുഞ്ഞ് ജനിച്ച സമയത്തുള്ള ഒരു വളരെ കുഞ്ഞായിരിക്കുമ്പം ആ ബോക്സിലാണ് ഫിനിഷ് അമ്മമാർ അവരുടെ കുട്ടികളെ ഉറക്കുന്നത് അപ്പം ഇവിടെ ഒരു സേങ്ങ് തന്നെ ഉണ്ട് ഇവിടെ ഏറ്റവും എത്ര സോഷ്യലി ഏത് സ്റ്റാറ്റസിലുള്ള ആളുകളും പണക്കാരൻ പാവപ്പെട്ടവർ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ അങ്ങനെയുള്ള ഏത് ആളുകളും ആളുകളുടെയും കുഞ്ഞുങ്ങൾ എല്ലാ കുഞ്ഞുങ്ങളും അവരുടെ ആദ്യ ദിവസം ചെലവിടുന്നത് ഈ ഒരേ ബോക്സിലാണ് അതായത് ഒരേ പോലെയുള്ള ആ ഒരു ഫിനിഷ് ബേബി ബോക്സിലാണെന്ന് അപ്പം അതുപോലെ തന്നെ ലീവ് കൊടുക്കും അതായത് മെറ്റേണൽ ലീവ് ഉണ്ട് അതുപോലെ പാരൻറ്റ് ഫാദറിനും ലീവ് എടുക്കാനുള്ള സാഹചര്യം ഉണ്ട് അങ്ങനെ പിന്നെ നമ്മൾ കുഞ്ഞുങ്ങൾ ഡേ കെയറിൽ വിടുന്നില്ലെങ്കിൽ നമുക്ക് ചൈൽഡ് കെയർ അലവൻസ് കിട്ടും അങ്ങനെ അമ്മമാർക്കും ഒരു പാരൻസിനും അല്ലെങ്കിൽ ഒരു ഫാമിലിക്ക് ഒത്തിരി സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ഫിൻലൻഡിൽ ഇപ്പം നമ്മളൊരു പബ്ലിക് ട്രാൻസ്പോർട്ട് നമ്മളൊരു ബസ്സിലൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ പ്രാമോ ആയിട്ട് പോവാണെങ്കിൽ നമുക്ക് ഫ്രീ ആണ് നമ്മൾ നമുക്ക് പേ ചെയ്യേണ്ട ആവശ്യമില്ല അമ്മയ്ക്കും കുഞ്ഞിനും പിന്നെ ഇപ്പോൾ ഒരു കുഞ്ഞു കുട്ടി അവരുടെ കൂടെ ഒരു നടക്കുന്നൊരു ടോട്ടലർ അല്ലെങ്കിൽ ഒരു മൂന്ന് നാല് വയസ്സായിട്ടുള്ളൊരു കുട്ടിയുണ്ടെങ്കിൽ അവർക്കും ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും അങ്ങനെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ഇവിടെ ഇവിടെ ഫാമിലി അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് അമ്മമാർക്ക് താമസിക്കാൻ വളരെ നല്ലൊരു രാജ്യമാണ് ഫിൻലൻഡ് അപ്പം ഇതൊക്കെയായിരുന്നു ഞാൻ പറയാൻ വിചാരിച്ചിരുന്നത് എല്ലാം പറഞ്ഞു എന്ന് തോന്നുന്നു അപ്പം വൈകിയാണെങ്കിലും എല്ലാ അമ്മമാർക്കും അതുപോലെ എല്ലാവർക്കും എൻ്റെ ഞങ്ങളുടെ എല്ലാവരുടെ ഹാപ്പി മതേഴ്സ് ഡേ ഞങ്ങൾക്ക് ഒത്തിരി ഒക്കെ കിട്ടുന്നുണ്ട് മിക്കവാറും കമൻസ് പഠിത്തത്തിനെ കുറിച്ചൊക്കെ ചോദിച്ചുകൊണ്ടാണ് അപ്പം പറ്റുന്നതിനൊക്കെ ഞങ്ങൾ റിപ്ലൈ കൊടുക്കുന്നുണ്ട് ഇപ്പം ആപ്ലിക്കേഷൻ പീരീഡൊക്കെ വരാൻ പോവാണ് മാസ്റ്റേഴ്സിൻ്റെയൊക്കെ അപ്പം പഠിക്കുന്ന എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റ അപ്ലൈ ചെയ്യാൻ എങ്ങനെയാണെന്നുള്ളതിന് ഒരു വീഡിയോ ഞങ്ങൾ ഇടുന്നുണ്ട് അവിടനെ തന്നെ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ